ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ തട്ടിപ്പ് കഥകളാണ്. ഇതിന്റെ ഉള്ളിലുള്ള നിഗൂഢ രഹസ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പ്രാവശ്യം പറയാൻ പോണത്. അവര് ഇതിന്റെ മത്സരാർത്ഥികളോട് ചെയ്യുന്ന അതിക്രമങ്ങൾ, അത് മത്സരാർത്ഥികളോട് ചെയ്യുന്ന ചതി, ഇതൊക്കെയാണ് നമുക്ക് ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോണത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളും കൂടി അറിഞ്ഞിരിക്കട്ടെ, എന്റെ മനസ്സിൽ നിന്നുകൊണ്ടും ഞാൻ അറിഞ്ഞുകൊണ്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേണ്ടി എനിക്ക് അറിയാം. അപ്പോ ഞാൻ പറയട്ടെ, ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ സീസൺ 5 അവരെടുത്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറെ മാനദണ്ഡങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ പുതുമുഖങ്ങളെടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികൾ വരുമ്പോൾ അവർക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ്, അവർക്ക് ഒരു ഇന്റർവ്യൂ ഇല്ല, അതുപോലെ വീഡിയോ കോൾ ഇതൊന്നുമില്ല, അതുപോലെ തന്നെ ഓഡിഷൻ ഇല്ല, ഒന്നുമില്ല, അവർക്ക് നേരിട്ട് കൊണ്ട് കയറാം. പക്ഷേ പുതുമുഖങ്ങളെടുക്കുമ്പോൾ അവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ മത്സരാർത്ഥികളും നിങ്ങൾ തിരഞ്ഞെടുത്തത്? ലച്ചു ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല, എടുക്കാൻ പാടില്ലാത്ത ഒരാളായിരുന്നു, അതിനെടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ പാടില്ലാത്ത ഒരാളായിരുന്നു ഹനാൻ, അതിനെടുത്തു, അതും ഫ്ലോപ്പായി, ആ തീരുമാനം തെറ്റായിരുന്നു. റിനോഷ് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടം തീരുമാനമായിരുന്നു റിനോഷിനെടുത്തത്. അതുപോലെ തന്നെ അനിയനെ എടുത്തത് ഒരു മണ്ടം തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ ഫൈബർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവു, അതിനെടുത്തത് നിങ്ങളൊരു മണ്ടം തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ അനു ജോസഫ്, നിങ്ങളെടുത്ത ഒരു ഏറ്റവും വലിയ മണ്ടം തീരുമാനമാണ്, അതും നിങ്ങൾക്ക് യോജിച്ച ഒരു തീരുമാനമല്ല. ഷിജുവിനെ നിങ്ങൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് ഒരു സെലിബ്രിറ്റി എന്നിരുന്നാലും നിങ്ങൾ ഷിജുവിനെ എടുക്കാൻ പാടില്ലായിരുന്നു, അതും നിങ്ങൾ ചെയ്ത ഒരു മണ്ടം തീരുമാനമാണ്. ഇത് നിങ്ങൾ തീരുമാനം നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എടുത്തുള്ളതിന് ഒന്ന് ജുനൈസ് കുഴപ്പമില്ല, അതുപോലെ തന്നെ മാരാര് കുഴപ്പമില്ല, അതുപോലെ തന്നെ ശോഭ കുഴപ്പമില്ല. ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ തന്നെ നമ്മുടെ നാദിറയുടെ കാര്യം കുഴപ്പമില്ല, അതും നല്ലൊരു തീരുമാനമായിരുന്നു. ബാക്കിയെല്ലാം റോങ്ങാണ് നിങ്ങൾ ചെയ്തത്. ഇവരൊന്നും ഒരു ഗെയിമറല്ല, ഇവരൊക്കെ നല്ല മനുഷ്യരായിരിക്കാം, നല്ല സ്വഭാവത്തിന്റെ വ്യക്തികളായിരിക്കാം, നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കാം, അതൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക്, ജനലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയിലേക്ക്, അത് 4-ാമത്തെ സീസൺ ഇത്ര ഹിറ്റായിട്ട് അവസാനിപ്പിച്ച ഷോയിലേക്ക് നിങ്ങൾ ഇത്രയും ഒരു മത്സരാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പറ്റിയുള്ള പാകപ്പെടകളാണ് ഇപ്പൊ ജനം അനുഭവിക്കുന്നത്. ജനം അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോയിൽ. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിലെ ബിഗ് ബോസിൽ 1 കോടി രൂപയാണ് നിങ്ങൾ മത്സരാർത്ഥിക്ക് കൊടുത്തിരുന്നത്. 1 കോടി രൂപ, ആ 1 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് 50 ലക്ഷമാക്കി? ഇപ്പൊ 50 ലക്ഷത്തിനെ കുറയ്ക്കാനുള്ള പരിപാടി ഇനി അടുത്ത സീസണിൽ 50 ലക്ഷം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ സീസൺ 4 ഗംഭീര പരാജയമാണ്. ഹോട്ട്സ്റ്റാറിലൊന്നും ഒരു മനുഷ്യൻ കയറി ഈ ബിഗ് ബോസ് ഷോ കാണുന്നില്ല, കുറെ യൂട്യൂബേഴ്സ് കാണുന്നല്ലാണ്ട് മനുഷ്യരൊരു ഒരാളും കാണുന്നില്ല. എന്താ അവർക്ക് ഇഷ്ടമല്ല കാണാനായിട്ട്? ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രേക്ഷകർ ബിഗ് ബോസ് ഷോയുടെ പ്രേക്ഷകർക്ക് ഒഴിഞ്ഞുപോയി. അപ്പൊ അതെന്താണ്? ഇതൊക്കെ നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം നിങ്ങൾ ഇത് തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് നിങ്ങളൊരു വർക്ക്ഷോപ്പ് ഇട്ട് അവരെ കഴിവ് എത്രയുണ്ടെന്നുള്ള ഇപ്പോ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ബിഗ് ബോസ് അവസരിക്ക് അവർ തുറന്നു വിടാൻ പാടില്ലായിരുന്നു, പാടുള്ളോ? അത് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ തെറ്റാണ്. ഇനിയെങ്കിലും ഒരു വർക്ക്ഷോപ്പ് നടത്തി നല്ല മത്സരാർത്ഥികളാണെങ്കിൽ മാത്രം നിങ്ങളിതിൽ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഓൺലി സ്പോട്ടിൽ കട്ട് ചെയ്യുക. ഇവരിവിടെ വന്നിട്ട് തിന്നും കുടിച്ചും ഇവര് കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും ഇവർക്ക് തമാശ പറഞ്ഞ് ചിരിക്കാനും തിന്നാനും തൂറാനും മാത്രമല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരാള്ളത്? ഒരു കോമ്പറ്റീവ് കളിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ വേണ്ടേ? അതില്ലാത്തതുകൊണ്ടാണ് ഈ സീസൺ 5 പൊളിഞ്ഞു പോയത്. ഇതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല. ഇത്രയെങ്കിലും ഈ സീസൺ 5 കണ്ടത് നമ്മുടെ ലാലേട്ടുള്ള കാരണമാണ്. ലാലേട്ടന്റെ നിഷ്കളങ്കമായുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ഇന്നലെ തന്നെ എപ്പിസോഡിൽ ചോദിച്ചില്ല ഒരാൾ, ലാലേട്ടന് ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് ലാലേട്ടൻ എന്താണ് ഒരു സന്തോഷം? ലാലേട്ടൻ എന്താണെന്ന് ചോദിച്ചപ്പോ മോഹൻലാൽ പറഞ്ഞല്ലോ, ഈ മോഹൻലാലിന് ആകെ 1 ദിവസം ഷൂട്ടിംഗ് ഉള്ളൂ, ശനിയാഴ്ച മാത്രം. അപ്പൊ ആ 1 ദിവസം മൂപ്പര് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മത്സരാർത്ഥികളുടെ കൂടെ. ഈ സീസണിൽ കണ്ട ആൾക്കാരല്ല മറ്റേ സീസണിൽ. അപ്പൊ ആ സീസണിലുള്ള കണ്ട മത്സരാർത്ഥികളുടെ കുടുംബകാര്യങ്ങൾ, അവരെ കൊച്ചു കൊച്ചു തമാശകൾ, ലാലേട്ടൻ പറയുന്ന കൊച്ചു കൊച്ചു തമാശകൾ, അവരുടേതായുള്ള ദുഃഖങ്ങൾ, അവരെ തല്ലുകൂടൽ, ഇതൊക്കെ ലാലേട്ടൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ നല്ലൊരു ആങ്കറാണ്. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ ഈ ബിഗ് ബോസ് ഉള്ളവർത്തോളം കാലം ലാലേട്ടൻ ഇതിൽ നിൽക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ലാലേട്ടൻ ആ ഒരു ഷോയുടെ
മാറ്റ് കൂടുന്നുണ്ട്. ഇത്രയും ഷോ കൊടുത്തിട്ട് പോലും ശനി ഞായറും ടി ആർ പി വരുന്നുണ്ട്, നമ്പർ വണ്ണിൽ വന്നില്ലെങ്കിലും. അപ്പോൾ ശനി ഞായർ ജനങ്ങൾ കാണുന്നുണ്ട്, ലാലേണ്ണ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ആരാണ് ഔട്ടാണ്, എന്തൊക്കെ നടക്കുന്നത് അറിയാനായിരിക്കാം. എന്നിരുന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ, ഈ ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യ ആള് നമ്മുടെ ലാലേണ്ണൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്ത പ്രാവശ്യം, ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികളുടെയും പേയ്മെൻറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കാരണം അവരോട് തന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഷോ ഒരുപാട് നഷ്ടത്തിലാണ് ഞങ്ങൾ പോണത്, ഈ സീസൺ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എഗ്രിമെൻ്റ് ചെയ്ത പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിന്നൊക്കെ പൈസ വെട്ടി കുറച്ചിട്ടുണ്ട്. ലാലേണ്ട പൈസ മാത്രമാണ് വെട്ടി കുറയ്ക്കാത്തത്, ബാക്കിയുള്ളവരെല്ലാ പൈസയും വെട്ടി കുറച്ചു. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പൈസ വെട്ടി കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഇവര് കാരണമാണല്ലോ ബിഗ് ബോസ് ഷോ ഈ പരാജയത്തിലേക്ക് വന്നത്. അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ പ്രതിത്വം ഇവരെന്നെ ഈ മത്സരാർത്ഥികളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ നല്ല കാര്യമാണ്. അവർക്ക് തന്നെ പേടിക്കുന്നത് അവരാണ് ഈ ഷോ ഈ സീസണെ നശിപ്പിച്ചത്. ഇതിൽ വന്നത് ഒരു ഒറ്റ മത്സരാർത്ഥി പോലും നല്ലതില്ലാത്ത കൊണ്ടാണ്. മാരാര് പോലും നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് ഞാൻ പറയില്ല. കുറെ തിക്കും തിരക്ക് കൂട്ടിക്കൊണ്ടോ കുറെ സംസാരിച്ചുകൊണ്ടോ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പറ്റി അത് ഇവിടെ വന്ന് തിളങ്ങുന്നില്ല എന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ മാരാര് ലക്ഷക്കണക്കിന് രൂപ പി ആർ വർക്ക് കാശ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പി ആർ വർക്ക് എന്നുള്ളത് മൂപ്പർക്ക് കിട്ടുന്നത്. പക്ഷെ ഒരു കാരണവശാലും 100 to 101% മാരാർക്ക് കപ്പ് കൊടുക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ബിഗ് ബോസ് കൊടുക്കില്ല, കാരണം ഒരുപാട് ചാർജുകൾ ഇനിയും വരാനുണ്ട്, വന്നും കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന് നല്ല മെസ്സേജ് ഒന്നും മാരാർ കൊടുത്തിട്ടില്ല എന്നാണ് ബിഗ് ബോസിന്റെ അണിയറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ചാർജുകളൊക്കെ വെച്ചിട്ട് കപ്പിൽ നിന്ന് മാരാരെ മാറ്റി. അതുപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസിലെ ഇപ്പോ ഈ നോമിനേഷനിൽ വന്ന ആൾക്കാരെ കംപ്ലീറ്റ് പെട്ടി, വെള്ളിയാഴ്ച ആ വോട്ടിംഗ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാരെ പെട്ടിയും പാക്ക് ചെയ്യും, എല്ലാം അവർ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ശനിയാഴ്ച സേഫ് ആവുന്ന ആൾക്കാരെ പെട്ടി തിരിച്ചു കൊടുക്കും. ഞായറാഴ്ച ആരാണ് പോണതിന് ആ ആൾക്കാർ അപ്പം തന്നെ കണ്ണ് കെട്ടിയിട്ട് കേരളത്തിൽ നിന്നിട്ട് വീട്ടിൽ പോകാം. അപ്പം അതൊക്കെ ഇനി അവിടുത്തെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ 90 ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 90 ക്യാമറയും അല്ലെങ്കിൽ 100 ക്യാമറയും വർക്ക് ചെയ്യണമെന്നില്ല. ചില സമയത്ത് 4 ക്യാമറ വർക്കുള്ളോ, ചില സമയത്ത് 2 ക്യാമറ വർക്കുള്ളോ, ബാക്കിയുള്ള ക്യാമറകളൊക്കെ ഓഫാണ്. ഈ ഹോട്ട്സ്റ്റാർ വന്നതിന് ശേഷമാണ് 24 മണിക്കൂറും ക്യാമറ ഓൺ ചെയ്തിട്ടത്. അതില്ലെങ്കിൽ അതും ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ മദ്യം കഴിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ മദ്യം സുലഭമായിട്ട് കൊടുക്കുന്നുണ്ട് അവർ. അവിടെ ഈ അടിയും തിക്കും തിരക്കും ബഹളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സ്വല്പം മദ്യം കൂടുതൽ കൊടുത്തിട്ട് തന്നെയാണ്. ആരെ കഴിക്കുന്നതെന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ജാസ്മിൻ പുറത്താക്കിയതാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ അപേക്ഷ ഫോമിൽ എഴുതി കൊടുക്കാം, എനിക്ക് ഇത്ര പാക്കറ്റ് സിഗരറ്റ് വേണം, എനിക്ക് ഇത്ര പാക്കറ്റ് മദ്യം വേണം, ഇത്ര പാക്കറ്റ് ഒരു ദിവസം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് അവർ കോളയിലോ കുപ്പിയിലോ അല്ലെങ്കിൽ തന്നെ അവിടെ ക്യാമറകൾ ഒരു സൈഡിലെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മത്സരാർത്ഥിക്ക് അവിടെ പോയിട്ട് മദ്യം മേടിച്ച് കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഷോ ഇൻട്രസ്റ്റ് അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഇത്തിരി മദ്യം കൂടുതൽ കൊടുത്തിട്ട് അലപ്പുണ്ടാക്കിക്കും, സിഗരറ്റ് വലിക്കുന്നത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, മദ്യം കുടിക്കുന്നത് ഒരു കാരണവശാലും കാണിക്കില്ല. ഇപ്രാവശ്യം ആരൊക്കെ മദ്യം കുടിച്ചു എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി, ആരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഊഹിച്ചാൽ മതി, ഞാൻ പറയില്ല, അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയുടെ കംപ്ലീറ്റ് കിച്ചൺ കംപ്ലീറ്റ് ക്ലാസ്സാണ്. ഈ ക്ലാസിന്റെ ബാക്കിലാണ് ഇതിന്റെ എല്ലാ അണിയറ ശില്പികളും നിൽക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് കാണാം, ഇവർക്ക് ഇവിടെ മത്സരാർത്ഥികൾക്ക് കണ്ണാടയിൽ നോക്കുമ്പോൾ അവരെ പ്രതിബിംബം മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ ഒരു ഒരു ടെക്നിക്കൽ ക്ലാസ്സാണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാം കാണാനായിട്ട് അവിടെ ബിഗ് ബോസ് ഇരിക്കുന്നുണ്ട്, ഷോ ഡയറക്ടർ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഓൾറെഡി. പക്ഷെ അവരെ മത്സരാർത്ഥികൾക്ക് കാണാൻ പറ്റില്ല. മത്സരാർത്ഥികൾ വിചാരിച്ചാൽ കണ്ണാടി നടന്നാ, അത് ഒരു ഒരു മായക്കണ്ണാടി അത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സീസണിൽ നിങ്ങൾ അടുത്ത 6 സീസണിൽ പോയാലും ചിലപ്പോൾ 50 ലക്ഷത്തിൽ നിന്ന് കുറവ് വരാനായിട്ട് ബിഗ് ബോസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ പൈസ കുറയ്ക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ആദ്യത്തെ 50 എപ്പിസോഡ് ഒരു പൈസ, ടി ആർ പി കയറിയ വേറെ പൈസ, അതൊക്കെ അതിൻ്റേതായുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് അടുത്ത എഗ്രിമെൻ്റൊക്കെ നടക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഷോ ഏറ്റവും നശിപ്പിച്ചത് ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത മത്സരാർത്ഥികളാണ് ഈ അനീനൊക്കെ. ഈ അനീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാതിണ്ടിനി ശവീനകൻ ചെറ്റ ഇവനൊക്കെ ഈ ബിഗ് ബോസ് ഷോ നശിപ്പിക്കുന്നത്. അതുപോലെ റിനോഷ്
ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാ. ഇവനൊക്കെ എവിടെ ബുദ്ധി പ്രയോഗിച്ചിട്ട് എവിടെ എന്ത് ചെയ്യാനാണ് ബുദ്ധി പ്രയോഗിച്ചിരിക്കുക, ആ കളി ഇവിടെ ടാസ്കിൽ കാണണം, അതിലൊന്നും ഇല്ല. ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി, ബോറടിപ്പിക്കാൻ വേണ്ടിട്ട് ഇവർ എങ്ങനെ ഇങ്ങനൊക്കെ തെണ്ടി, ഇങ്ങനത്തെ രണ്ട് തെണ്ടികളും ഒരുമിച്ചായത് കണ്ട സയാമിസി ഇരട്ടകളെ പോലെ. അവരൊരു സോഫയിൽ ഈ കളിയും കണ്ട് അവിടെ ഇരിക്കും, ഒരു കാര്യത്തിൽ ഇടപെടില്ല. ഇനിയിപ്പോ അവിടെ ഒരു അടി നടന്നാലും ഇവർ ഇടപെടില്ല. ഇവരെ ദേഹത്തേക്ക് വന്നാൽ മാത്രം ഇവരും ഉണ്ടല്ലോ, അല്ലാണ്ട് ഒരു പഴം വിഴുങ്ങിയിരിക്കുന്ന രണ്ട് ശവികളാണ്. നശിപ്പിച്ചു സീസൺ 5. ഇനിയിപ്പോ ഇതിന് മേലെ എന്ത് പറയാനാ? വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് തുടങ്ങാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാല്ലേ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.